ഹിമാചൽ പ്രദേശിനും ഉത്തരാഖണ്ഡിനും 2017 വ്യാവസായിക വികസന പദ്ധതി പ്രകാരം 1164.53 കോടി രൂപ അനുവദിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഈ പദ്ധതിക്ക് കീഴിലുള്ള മൊത്തം സാമ്പത്തിക അടങ്കൽ 131.90 കോടി രൂപയായിരുന്നു. 2021-22 സാമ്പത്തിക വർഷത്തിൽ തന്നെ അനുവദിച്ച ഈ ഫണ്ട് ചിലവഴിച്ചു. അതിനെ തുടർന്ന് 2028-29 വരെയുള്ള പ്രതിജ്ഞാബദ്ധമായ ബാധ്യതകൾ നിറവേറ്റുന്നതിന് 1164.53 കോടി രൂപയുടെ അധിക ഫണ്ടിൻ്റെ ആവശ്യകതയുണ്ട്. 2017 വ്യാവസായിക വികസന പദ്ധതി പ്രകാരം ഈ അധിക സാമ്പത്തിക വിഹിതം അനുവദിക്കുന്നതിന് മന്ത്രിസഭയുടെ അംഗീകാരം അഭ്യർത്ഥിച്ചിരുന്നു. ഹിമാചൽ പ്രദേശിനും ഉത്തരാഖണ്ഡിനും വേണ്ടിയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ വ്യവസായ വികസന പദ്ധതി 2017 പ്രകാരം 2028-2029 വരെയുള്ള പ്രതിജ്ഞാബദ്ധമായ ബാധ്യതകൾ നിറവേറ്റുന്നതിന് അധിക ഫണ്ട് ആവശ്യമാണെന്ന കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്റെ വ്യവസായ ആഭ്യന്തര വ്യാപാരം പ്രോത്സാഹന വകുപ്പിന്റെ നിർദ്ദേശം മന്ത്രിസഭായോഗം പരിഗണിക്കുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്യുകയായിരുന്നു. പദ്ധതിക്ക് കീഴിൽ അധിക ഫണ്ടുകൾ അംഗീകരിക്കുന്നതിനനുസരിച്ച് നിരവധി ആനുകൂല്യ പ്രോത്സാഹനങ്ങൾ ലഭിക്കും. വായ്പകൾ പ്രാപ്യമാക്കുന്നതിന് കേന്ദ്ര മൂലധന നിക്ഷേപ ആനുകൂല്യ പ്രോത്സാഹനമാണ് പ്രധാനം. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ എവിടെയും സ്ഥിതി ചെയ്യുന്ന ഉൽപ്പാദന സേവന മേഖലയിൽ ഗണ്യമായ വിപുലീകരണം നടത്തുന്ന അർഹതയുള്ള എല്ലാ പുതിയ വ്യാവസായിക യൂണിറ്റുകൾക്കും നിലവിലുള്ള വ്യാവസായിക യൂണിറ്റുകൾക്കും പ്ലാന്റുകളിലും യന്ത്രങ്ങളിലും നിക്ഷേപം നടത്തുന്നതിന് ഉയർന്ന പരിധി 5 കോടി രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 30% വായ്പകൾ പ്രാപ്യമാക്കുന്നതിനുള്ള കേന്ദ്ര മൂലധന നിക്ഷേപ ആനുകൂല്യ പ്രോത്സാഹനമായി സെൻട്രൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻസെന്റീവ് ഫോർ ആക്സസ് ടു ക്രെഡിറ്റ്സ് CIISC നൽകും. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ എവിടെയും സ്ഥിതി ചെയ്യുന്ന യോഗ്യതയുള്ള എല്ലാ പുതിയ വ്യവസായ യൂണിറ്റുകളും നിലവിലുള്ള വ്യവസായ യൂണിറ്റുകളും വാണിജ്യപരമായ ഉൽപ്പാദനം പ്രവർത്തനമാരംഭിക്കുന്ന തീയതി മുതൽ പരമാവധി 5 വർഷത്തേക്ക് കെട്ടിടവും പ്ലാന്റും യന്ത്രങ്ങളും ഇൻഷർ ചെയ്താൽ ആ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 100% തിരികെ ലഭിക്കുന്നതിന് അർഹതയുണ്ടാകും. ഇരു സംസ്ഥാനങ്ങൾക്കും IDS 2017 പ്രകാരമുള്ള സാമ്പത്തിക അടങ്കൽ 131.9 കോടി രൂപ മാത്രമായിരുന്നു. അത് 2021-2022 കാലയളവിൽ തന്നെ നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് 2028-29 വരെ പദ്ധതിക്ക് കീഴിലുണ്ടാകുന്ന പ്രതിജ്ഞാബദ്ധമായ ബാധ്യതകൾ നിറവേറ്റുന്നതിന് അധിക ഫണ്ടുകൾ ആവശ്യമായി വരികയും പദ്ധതിക്ക് കീഴിൽ 1164.53 കോടി രൂപയുടെ അധിക സാമ്പത്തിക അടങ്കലിന് മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്യുകയായിരുന്നു. രജിസ്റ്റർ ചെയ്ത 774 യൂണിറ്റുകൾ വഴി ഏകദേശം 48,607 പേർക്ക് ഇതിലൂടെ നേരിട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ബാറ്ററികളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് വികസിപ്പിക്കുന്നതിനുള്ള വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഈ പദ്ധതി മുഖേന 2030-31 4,000 MW BSSS പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗിന്റെ രൂപത്തിൽ മൂലധന ചെലവിന്റെ 40% വരെ ബജറ്റ് പിന്തുണയായി നൽകും. ഗവൺമെന്റ് സ്വീകരിച്ച പരിസ്ഥിതി അനുകൂല നടപടികളുടെ നീണ്ട പട്ടികയിലെ ഒരു പ്രധാന തീരുമാനമാണ് ഇത്. ഈ നീക്കം ബാറ്ററി സംഭരണ സംവിധാനങ്ങളുടെ ചെലവ് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൌരോർജ്ജം, കാറ്റ് എന്നിവ പോലുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതി പൌരന്മാർക്ക് ശുദ്ധവും വിശ്വസനീയവും കുറഞ്ഞ വിലയുള്ളതുമായ വൈദ്യുതി നൽകുക ലക്ഷ്യമിടുന്നു. BSS പദ്ധതിയുടെ വികസനത്തിനായുള്ള 3,760 കോടി രൂപയുടെ VGF ബജറ്റ് പിന്തുണ ഉൾപ്പെടെ 9,400 കോടി രൂപയുടെ പ്രാരംഭ അടങ്കൽ സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങളോടുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു. VGF പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ 1 kW മണിക്കൂറിന് 5.50 രൂപ മുതൽ 6.60 രൂപ വരെ ലാഭിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. സംഭരിച്ച പുനരുപയോഗ ഊർജ്ജത്തെ രാജ്യത്തുടനീളമുള്ള കൂടുതൽ വൈദ്യുതി വേണ്ടിവരുന്ന സമയത്തെ ഉപയോഗം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പ്രായോഗിക സാധ്യതയാക്കി മാറ്റുന്നു. BESS പദ്ധതികളുടെ വിവിധ ഘട്ടങ്ങളുമായി ബന്ധിപ്പിച്ച് VGF 5 തവണകളായി വിതരണം ചെയ്യും.
പദ്ധതിയുടെ പ്രയോജനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ബി എസ് എസ് പദ്ധതി ശേഷിയുടെ 85% വിതരണ കമ്പനികൾക്ക് ലഭ്യമാക്കും. ഇത് വൈദ്യുതി ഗ്രിഡിലേക്ക് പുനരുപയോഗ ഊർജത്തിന്റെ സംയോജനം വർദ്ധിപ്പിക്കുക മാത്രമല്ല പ്രസരണ ശൃംഖലകളുടെ ഉപയോഗം ഏകീകരിക്കുമ്പോൾ പാഴാക്കൽ കുറയ്ക്കുകയും ചെയ്യും. തൽഫലമായി ഇത് ചെലവേറിയ അടിസ്ഥാന സൗകര്യ നവീകരണത്തിന്റെ ആവശ്യകത കുറയ്ക്കും. ശുദ്ധവും ഹരിതവുമായ ഊർജ പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ഈ കാഴ്ചപ്പാട് കൈവരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് ബി എ എസ് എസ് പദ്ധതി. പുനരുപയോഗ ഊർജത്തിന്റെ ശക്തി പ്രയോജനപ്പെടുത്തുന്നതിലൂടെയും ബാറ്ററി സംഭരണ ക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും എല്ലാ പൌരന്മാർക്കും ശോഭനവും ഹരിതവുമായ ഭാവി സൃഷ്ടിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്.